ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ മുംതാസ്. നിങ്ങൾക്ക് ഗാർഡനിങ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചൈനീസ് ബോൾസം അഥവാ പോപ്പി ചെടിയെ കുറിച്ചിട്ടുള്ള വീഡിയോയാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണുക. ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഇഷ്ടമുള്ളവർക്ക് അവിടെ ഗാർഡൻ സെറ്റ് ചെയ്യുന്ന ടൈമിൽ ഉൾപ്പെടുത്താൻ പറ്റിയ വളരെ നല്ലൊരു ഓപ്ഷനാണ് ചൈനീസ് ബോൾസം. വേറെ ഒന്നുമല്ല, വിങ്ക പ്ലാന്റ് പറഞ്ഞതുപോലെ തന്നെ പല വെറൈറ്റി കളേഴ്സിലും ഒരുപാട് ഫ്ലവേഴ്സ് ഡെയിലി കാണുന്ന ഒരു ചെടിയാണ് ചൈനീസ് ബോൾസം. നമ്മൾ ഗാർഡനൊക്കെ സെറ്റ് ചെയ്യുന്ന ടൈമിൽ ഇതുപോലെ പല നിറത്തിൽ ഒരുപാട് പൂക്കൾ വിരിയുന്ന ചെടികളൊക്കെ ഉൾപ്പെടുത്തുക. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും ഡെയിലി പല നിറത്തിൽ ഒരുപാട് പൂക്കൾ ഗാർഡനിൽ വിരിഞ്ഞു നിൽക്കുന്നത് കാണാൻ. ഇനി എൻ്റെ ഈ ഒരു ചെടിയെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ, വളരെ ചെറിയൊരു കമ്പ് മുറിച്ചെടുത്ത് നിലത്ത് നട്ട് വളർത്തിയ ഒരു ചെടിയാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും ഒരുപാട് ബ്രാഞ്ചസൊക്കെ വന്ന് നല്ല ഹെൽത്തി ആയിട്ട് നമ്മുടെ ചെടി നിൽക്കുന്നത്. മാത്രമല്ല, ഇപ്പോഴും ചെറിയ ചെറിയ ബ്രാഞ്ചസൊക്കെ ഇതിൽ വരുന്നതും കാണാം. നിലത്താണ് ഞാനിത് നട്ട് വളർത്തിയിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ അധികം കെയറൊന്നും കൊടുക്കേണ്ടി വന്നിട്ടില്ല. നട്ടു കൊടുത്ത ടൈമിൽ വളമായിട്ട് ജസ്റ്റ് ചാണകപ്പൊടി മാത്രമേ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നീട് ഒരു വളവും ഞാൻ ഇതിന് ഇട്ട് കൊടുത്തിട്ടില്ല. വാട്ടറിങ് മാത്രമാണ് ഞാൻ ഇതിന് ചെയ്തു കൊടുക്കുന്ന ഒരു കെയർ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ദിവസം ഇടവിട്ട് നനച്ചു കൊടുക്കും. പിന്നെ നിങ്ങൾ ചട്ടിയിലാണിത് നട്ടു കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ മണ്ണും മണലും ചാണകപ്പൊടിയും മാത്രം മിക്സ് ചെയ്ത് നിങ്ങൾ എടുക്കുന്ന മണ്ണ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കൊക്കോ പീറ്റും ആഡ് ചെയ്യാം. ഇത് മാത്രം മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് പോട്ട് മിക്സ് ആയിട്ട് എടുക്കാം. ഇതിലേക്ക് ഒരു ചെറിയ കമ്പ് മുറിച്ച് നിങ്ങൾക്ക് നട്ടുകൊടുത്ത് പുതിയ തൈ ഉണ്ടാക്കിയെടുക്കാം. പക്ഷെ നിങ്ങൾ മുറിച്ചതിൽ നട്ടുകൊടുത്ത ടൈമിൽ ഒരു രണ്ടാഴ്ചയെങ്കിലും മിനിമം കുറച്ച് ബ്രൈറ്റായിട്ട് ഒരു ലൈറ്റ് കിട്ടുന്ന ഷെഡിലേക്ക് നിങ്ങൾ ആ ചട്ടി മാറ്റി വെക്കുക. എന്നിട്ട് അതിൽ പുതിയ വേരുകൾ വന്നിട്ടോ അല്ലെങ്കിൽ ഒന്ന് ചെടി ഒന്ന് ഉഷാറായതിനു ശേഷം മാത്രം നിങ്ങൾ വെയിൽ കിട്ടുന്ന ഭാഗത്തേക്ക് വെക്കുക. നമ്മൾ നട്ടുകൊടുത്ത ആ ടൈമിൽ തന്നെ വെയിലിൽ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചെടി കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഡെയിലി 5 മണിക്കൂർ വെയിൽ തട്ടുന്ന ഭാഗത്തേക്ക് ഈ ചെടി വെക്കുന്നതായിരിക്കും ബെസ്റ്റ്. വേറെ ഒന്നുമല്ല, ഉച്ചയ്ക്കുള്ള വെയിൽ ഇതിനെ തട്ടിക്കഴിഞ്ഞാൽ ചെടി നശിച്ചു പോകുമൊന്നുമില്ല, പക്ഷേ നമ്മുടെ ചെടി ഡള്ളായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ 5 മണിക്കൂർ മാത്രം വെയിൽ തട്ടുന്ന ഭാഗത്തേക്ക് നമ്മുടെ ചെടി വെക്കുകയാണെങ്കിൽ എപ്പോഴും ഫ്രഷ് ആയിട്ട് നമുക്ക് നമ്മുടെ ചെടി കാണാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെള്ളമാണ്. വെള്ളം അധികമായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ചീഞ്ഞ് നശിച്ചു പോകാൻ സാധ്യതയുള്ളൊരു ചെടിയാണ് ചൈനീസ് ബോൾസം. മഴക്കാലമാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നശിച്ചു പോകുന്നൊരു ചെടിയാണിത്. അപ്പം നമ്മൾ മഴക്കാലത്ത് ഇത് ചട്ടിയിലാണ് നമ്മുടെ ചെടി ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ മഴക്കാലമാകുമ്പോൾ നമ്മുടെ ഷെഡിലേക്ക് ഈ ചെടി മാറ്റി വെക്കുക. കുറച്ച് ബ്രൈറ്റായിട്ടുള്ള ഭാഗത്തേക്ക് വെക്കണം കേട്ടോ. പിന്നെ നമ്മൾ സാധാരണയായി ചെടിയിൽ കണ്ടുവരുന്നൊരു രോഗം സ്പൈഡർ മൈറ്റ്സും അതുപോലെ പുഴുശല്യമൊക്കെയാണ്. പുഴുക്കളൊക്കെ വന്ന് നമ്മുടെ ഇലകളൊക്കെ ചുരുണ്ട് കാണാം. അപ്പം അതിന് രണ്ടിനും നമ്മൾ ചെയ്തു കൊടുക്കേണ്ട ഒരു കാര്യം സോപ്പ് വാട്ടർ സ്പ്രേ ആണ്. അത് മാത്രം നമ്മൾ ചെയ്തു കൊടുത്താൽ ഒരു വിധമൊക്കെ ഇതിലുള്ള സ്പൈഡർ മൈറ്റ്സും അതുപോലെ പുഴുക്കളൊക്കെ നശിച്ചു പോകും. സോപ്പ് വാട്ടർ സ്പ്രേ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് ഞാൻ വേണമെങ്കിൽ പറയാം. 1 ലിറ്റർ വെള്ളത്തിൽ 1 സ്പൂൺ എന്തെങ്കിലും ലിക്വിഡ് സോപ്പ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. നിങ്ങൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഡിഷ് വാഷ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം 1 സ്പൂൺ. അതിൻ്റെ കൂടെ തന്നെ 1 സ്പൂൺ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ആഡ് ചെയ്യാം. അതില്ലെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണയാണെങ്കിലും ആഡ് ചെയ്യാം. ഈ 3 നന്നായി മിക്സ് ചെയ്യാം. 1 ലിറ്റർ വെള്ളത്തിൽ 1 സ്പൂൺ ലിക്വിഡ് സോപ്പും അതുപോലെ 1 സ്പൂൺ വെജിറ്റബിൾ ഓയിൽ കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്ത് നമ്മളൊരു കുപ്പിയിലാക്കിയിട്ട് ചെടികൾക്ക് നന്നായി സ്പ്രേ ചെയ്യാം. ചെടികളിലാണെങ്കിലും പച്ചക്കറിയിലാണെങ്കിലും ഒക്കെ ഒരുവിധം രോഗങ്ങൾ നമുക്ക് മാറ്റാൻ കഴിയും. സ്പ്രേ ചെയ്യുമ്പോൾ അതിൻ്റെ തണ്ടിലും ഇലകളിലും നന്നായി സ്പ്രേ ചെയ്യാം.
ഈ ഒരു ചെടി ഞാൻ ഫസ്റ്റ് കാണിച്ച ചെടിയിൽ നിന്നും കമ്പ് മുറിച്ചെടുത്തതാണ്. ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല ഹെൽത്തി ആയിട്ടൊരു ചെടിയായി മാറിയിട്ടുണ്ട് അത്. ഇത് അതുപോലെ ഞാനൊരു ചെറിയ കമ്പ് മുറിച്ചെടുത്ത് നട്ടു വളർത്തിയതാണ്. വൈറ്റ് കളറ് പൂവുണ്ടാവുന്ന ഒരു ചെടിയാണ് കേട്ടോ ഇത്. ഇതിലിപ്പോൾ ഒരുപാട് ബ്രാഞ്ചസൊക്കെ വന്ന് നല്ല ഹെൽത്തി ആയിട്ടൊരു ചെടിയായി മാറിയിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഇതിൻ്റെ ഒരു 8 വെറൈറ്റീസാണ് ഉള്ളത്. പക്ഷെ ഒക്കെ ചെറിയ ചെറിയ തൈകളാണ്, അപ്പോൾ മൊട്ടുകളൊക്കെ ഇടാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇത് ഫ്ലവറിംഗ് ഒക്കെ ആയി നല്ല ബുഷായി വളർന്നതിന് ശേഷം ഞാൻ ഫ്യൂച്ചറിലൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, അത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടൊരു വീഡിയോ ഞാൻ ഫ്യൂച്ചറിൽ ചെയ്യാം. വളരെ ചെറിയ കമ്പ് മുറിച്ചെടുത്ത് പെട്ടെന്ന് തന്നെ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ചെടിയാണ് ചൈനീസ് ബോൾസം. അപ്പോൾ നിങ്ങൾക്ക് നഴ്സറീസിൽ ഇതിൻ്റെ ഏതെങ്കിലും വെറൈറ്റീസ് കാണുകയാണെങ്കിൽ, നിങ്ങളുടെ കയ്യിലില്ലാത്ത വെറൈറ്റീസ് കാണുകയാണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് വാങ്ങിയെടുക്കാം. നിങ്ങൾ വാങ്ങി കൊണ്ടുവരുന്ന തൈകളിൽ 2-3 ബ്രാഞ്ചസ് ഉണ്ടെങ്കിൽ അത്യാവശ്യം വളർന്നതിന് ശേഷം അതിൽ നിന്ന് ഒരു ബ്രാഞ്ച് കട്ട് ചെയ്ത് പുതിയ തൈ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇത് ഞാൻ നഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്നതാണ്, നിലത്താണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഒരുപാട് ബ്രാഞ്ചസ് വന്നിട്ടുണ്ട്. ഇനി എനിക്ക് ഇതിൽ നിന്നൊരു തൈ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ചൈനീസ് ബോൾസത്തെ പോലെ തന്നെ സെയിം നമുക്ക് തോന്നുന്ന ഒരു ചെടിയാണ് ഇംപേഷ്യൻസ് ബോൾസം. ഇംപേഷ്യൻസിൻ്റെ ഫ്ലവേഴ്സും ചൈനീസ് ബോൾസത്തിൻ്റെ ഫ്ലവേഴ്സും നമുക്ക് സെയിം ആയി തോന്നും, പക്ഷേ അതിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഈ ഒരു ചെടിയുടെ ഇലയ്ക്കും അതുപോലെ തണ്ടിനും രണ്ടിനും നമുക്ക് വ്യത്യാസം തോന്നും. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഇംപേഷ്യൻസ് വെച്ചിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഫ്യൂച്ചറിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ നിങ്ങൾക്ക് ചൈനീസ് ബോൾസത്തിനെ കുറിച്ചിട്ട് ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ കാണും, അതും ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. അപ്പോൾ ഇനി നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.